പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയെ സി പി എം പുറത്താക്കിയേക്കും. കർശന നടപടിക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പരാതി ലഭിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിന് പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിക്കും. തെറ്റായ പ്രവണത പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. തെറ്റായ ഒരു പ്രവണതയും സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ഏതെങ്കിലും കമ്മിറ്റിയോ അംഗീകരിക്കില്ല. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതിയും കിട്ടിയില്ല. ഞങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഇനി എവിടെയെങ്കിലും പരാതിയും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കാം. പരാതി വന്നാൽ പാർട്ടിയുടെ രീതിയിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും തെറ്റും അതുപോലത്തെ എന്തെങ്കിലും കുഴപ്പവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. പരാതി ലഭിച്ചിട്ടില്ലെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ആവർത്തിച്ചു. എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഏ, ഒരറിവില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഇതിൽ അടങ്ങിയില്ലേ? ഏ, ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇനി തെറ്റായ ഏതെങ്കിലും പ്രവണത നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? മാധ്യമങ്ങൾ എടുക്കണ്ട ആരെങ്കിലും തരി. അതേസമയം വിഷയം മൂടിവെക്കാൻ സി പി ഐ എമ്മും സർക്കാരും ശ്രമിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇക്കാര്യത്തിൽ എന്താണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത്? സംസ്ഥാന കമ്മിറ്റിക്ക് അത്തരം ഒരു പരാതി ലഭിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് അന്വേഷിക്കും എന്ന് പറയുന്നു. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആവർത്തിച്ച് പറയുന്നു അത്തരം ഒരു പരാതി ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ കൈവശം വല്ല പരാതിയും ഉണ്ടെങ്കിൽ താ പരിശോധിക്കാമെന്ന് പറയുന്നു. അപ്പോഴിത് ഈ പരാതി പുറത്തു വരില്ല, അല്ലെങ്കിൽ ഇനി അതിന്മേൽ ഒരു ചർച്ചയും പാർട്ടിക്കകത്ത് നടക്കില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ടോ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ, ഘടകങ്ങൾ? വിജയകുമാർ, സ്വാഭാവികമായും അങ്ങനൊരു പരാതി ജില്ലാ കമ്മിറ്റിയിലെങ്കിലും എത്തി, അതിനുശേഷം ഒരു നടപടി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അത് മുഖവരയ്ക്ക് എടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രതീതി പുറത്തേക്ക് വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചത് വലിയ പ്രശ്നമുണ്ടാക്കും, അതല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കും. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചതാണ് നിങ്ങളെ കുറിച്ചിട്ടാണ്, നിങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് പണം വാങ്ങുന്നത്. അതിൽ ഒരു പരാതി കിട്ടിയോ ചെയ്യാൻ നിങ്ങൾ ആ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ആ പ്രതിസന്ധി സി പി എം മുന്നിൽ കാണുന്നുണ്ട്. അതേസമയം ഈ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അംഗത്തിൽ നടക്കം പുറത്താക്കുന്ന നടപടികളിലേക്ക് കടക്കാൻ ചില ആലോചനകൾ സി പി എമ്മിൽ നടക്കുന്നു. അങ്ങനെ ഒരു ധാരണയിലേക്ക് സി പി എം എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ആ നടപടി എടുത്തില്ലെങ്കിൽ അത് വരും ദിവസങ്ങളിൽ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള ദോഷം ചെയ്യും. മാത്രവുമല്ല, പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വെട്ടിവെച്ചു കൊടുക്കുന്ന ഒരു വടിയായി ഇത് മാറും എന്നുള്ള ഒരു ഭയപ്പാട് സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട്. ആ ഭയപ്പാടിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് നീങ്ങാം എന്നുള്ളൊരു തീരുമാനം സി പി എം സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുകയും അതനുസരിച്ച് ചില നിർദ്ദേശങ്ങൾ ജില്ലാ നേതൃത്വത്തിന് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം കാര്യമായി ചില കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജില്ലാ നേതൃത്വം ഏതെങ്കിലും തരത്തിലൊരു നിസ്സഹകരണം, അതല്ലെങ്കിൽ ഇതിലൊരു പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഏതെങ്കിലും തരത്തിലൊരു വൈമുഖ്യം കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനയ്ക്ക് സി പി എം ഒരുങ്ങുന്നുണ്ട്. വിജയകുമാർ.